ഹായ് ഫ്രണ്ട്സ്, സാൻഡം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. വലിയ പരിചരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും കുമ്പളം വളർത്തിയെടുക്കാം. അധികം ചെടികളുടെ ഒന്നും ആവശ്യമില്ല. ഗ്രോ ബാഗിലോ ചാക്കിലോ ഒരു തൈ നട്ടാൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കുമ്പളങ്ങ അതിൽ നിന്ന് ലഭിക്കും. ഞാനിവിടെ ചെറിയൊരു ചാക്കിൽ ഒരേ ഒരു ചെടി മാത്രമാണ് വളർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ധാരാളമായി കായ്ച്ചിട്ട് വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. സാധാരണ കുമ്പളം മരത്തിന് മുകളിൽ കയറ്റിവിട്ടാണ് വളർത്താറ്. അങ്ങനെ വളർത്തുമ്പോൾ കുമ്പളം ധാരാളമായി കായ്ക്കും. എന്നാൽ മരത്തിൽ കയറ്റി വളർത്തുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതിൻ്റെ വിളവെടുപ്പ് തന്നെയാണ്. അതിൻ്റെ വിളവെടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ മരത്തിൽ കയറ്റി വിടാതെയാണ് വളർത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളർത്തിയെടുക്കാം. അത് എങ്ങനെയാണെന്നൊക്കെ ഞാനൊന്ന് പറയാം. അതിനു മുമ്പ് ഇന്ന് രാവിലെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് കൂണ് കിട്ടി. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ കൂണ് കുറച്ച് മണ്ണിനടിയിലേക്ക് കാണും, അതുകൊണ്ട് മണ്ണിളക്കി വേണം എടുക്കാൻ. അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇത് പകുതി വെച്ച് മുറിഞ്ഞു പോവും, അത് നമുക്ക് നഷ്ടം തന്നെയാണ്. ഇതിലെ ഒട്ടും തന്നെ നമുക്ക് വെറുതെ കളയുവാനില്ല. കാരണം പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും പോഷക സമൃദ്ധമായ സമ്മാനമാണിത്. ഈ വർഷത്തെ കൂണിൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമുക്കിത് തീയൽ വയ്ക്കുകയോ തോരൻ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇന്ന് എന്തായാലും അല്പം തീയൽ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കുമ്പളം കൃഷിയിലേക്ക് വരാം. കുമ്പളം വെള്ളരി വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൽ ഏറ്റവും ഔഷധഗുണമുള്ളത് നെയ്ക്കുമ്പളം ആണ്. നമ്മൾ സാധാരണ പച്ചക്കറിയായാണ് ഉപയോഗിക്കുന്നത്. രക്തസമ്മർദ്ദം, രക്തദൂഷ്യം, അതുപോലെ വാദം, ഇവയ്ക്കൊക്കെ മികച്ച ഒരു മരുന്നായി കുമ്പളങ്ങ ഉപയോഗിക്കുന്നു. നമുക്കിത് വേണമെങ്കിൽ ജ്യൂസാക്കി കുടിക്കാം, ഇതുകൊണ്ട് സൂപ്പുണ്ടാക്കാം, പിന്നെ പലതരം കറികളിലും നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ചാക്കിലാണ് ചെടി നട്ടിരിക്കുന്നത്. ഇതിനൊരു ഗ്രോ ബാഗിൻ്റെ വലുപ്പം മാത്രമേ ഉള്ളൂ. ഗ്രോ ബാഗിൽ കൊള്ളാവുന്ന മണ്ണ് മാത്രമേ അതിൽ നിറച്ചിട്ടുള്ളൂ. ഈ ചാക്കിൽ നേരത്തെ ഒരു കൃഷി ചെയ്തതാണ്. ഇതിലൊരു വെണ്ടയായിരുന്നു നട്ടിരുന്നത്. അതിനുശേഷം ഈ മണ്ണിലേക്ക് തന്നെ വിത്തിട്ട് മുളപ്പിക്കുകയായിരുന്നു. പഴയ വെണ്ട പിഴുതു മാറ്റിയ ശേഷം മണ്ണ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അല്പം ചാണകപ്പൊടി കൂടി ചേർത്തു. ഇതിലേക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു കുമ്പളങ്ങയുടെ വിത്തെടുത്ത് പാകുകയായിരുന്നു. ഇതിൽ ഒരു നാലഞ്ച് വിത്തുകൾ പാകി. എല്ലാം മുളച്ചു വന്നില്ല, അതിലൊരു മൂന്നെണ്ണം മുളച്ചു വന്നു. അതിൽ ഏറ്റവും ആരോഗ്യമുള്ളത് നോക്കി ഒരെണ്ണം നിർത്തുകയായിരുന്നു. ചെടി വളർന്ന് പടരാൻ തുടങ്ങിയപ്പോഴേക്കും കുറച്ച് വെർമി കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നീട് രണ്ടാഴ്ചയിലൊരിക്കൽ കയ്യിലുള്ളതനുസരിച്ച് ജൈവവളങ്ങൾ മാറി മാറി കൊടുക്കുമായിരുന്നു. വേപ്പിൻ പിണ്ണാക്ക്, എല്ല് പൊടി. പിന്നീട് നന്നായി വളർന്ന് പൂവിടാനുള്ള സമയമായപ്പോഴേക്ക് പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുത്തു. ഈ പ്രധാന ശാഖ മുകളിലേക്ക് ഇതുപോലെ വളർന്നു പോയിരിക്കുന്നു. വളരാൻ പാകത്തിന് ഒരു കയറ് കെട്ടി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രധാന ശാഖ ഇവിടെ ഇന്ന് രണ്ടായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇതിലൊരു ശാഖ കേബിൾ വലിച്ചു കെട്ടി ഇതിലാണ് പടർത്തിയിരിക്കുന്നത്. കേബിളാവുമ്പോൾ നല്ല ബലമാണ്. എപ്പോഴും പടർത്തുമ്പോൾ നല്ല ബലമുള്ള കയറായാലും പ്ലാസ്റ്റിക് കയറൊക്കെ ഉപയോഗിക്കാം. നല്ല ബലമുള്ള പ്ലാസ്റ്റിക് കയറൊക്കെ ഉപയോഗിക്കാം. ഇതിൽ നിന്ന് വീണ്ടും പുതിയ ശാഖകൾ പൊട്ടും. അതും കൂടി നമ്മൾ പടർത്തി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ധാരാളമായി കായകളുണ്ടാകും. ഇലകളിൽ വലിയ കീടശല്യമൊന്നുമില്ല, പക്ഷേ ഇതുപോലെയുള്ള പുഴുക്കളുടെയൊക്കെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പുഴുക്കളെ നശിപ്പിച്ച് കളയേണ്ടതാണ്. അതുപോലെ പൂക്കൾ കായ്കളായി മാറുന്ന ടൈമിലൊന്ന് ശ്രദ്ധിക്കണം. ആ സമയത്ത് കായ്ച്ചകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അതിന് കായ്ച്ചക്കെണിയോ അല്ലെങ്കിൽ പഴക്കെണിയോ ഒക്കെ സ്ഥാപിച്ച് കായ്ച്ചകളെ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ പന്തലിട്ട് കൊടുക്കാൻ സൗകര്യമുള്ളവർക്ക് പന്തൽ നന്നായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കായ്കൾ പറിക്കാം. അപ്പോൾ പന്തലിടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പന്തലിടണം. കാരണം
ഇതിൻ്റെ കായ്കൾക്ക് നല്ല വെയിറ്റാണ്. അപ്പോൾ കുറേ കായ്കൾ ഉണ്ടാകുമ്പോൾ പന്തൽ ചിലപ്പോൾ സ്ട്രോങ് അല്ലെങ്കിൽ നിലം പതിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെ ചെടി നശിച്ചു പോകും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു കയറോ കേബിളോ കെട്ടിക്കൊടുത്താൽ തന്നെ ഇഷ്ടംപോലെ കായ്കൾ ഇതിലുണ്ടാകുന്നതാണ്. ഇനിയും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശാഖ ഒരു ബാത്റൂമിന് മുകളിലേക്കാണ് പടർത്തി വിട്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി കായ്കൾ എത്രയുണ്ടെന്ന് നോക്കാം. ബാത്റൂമിന് മുകളിൽ കുറച്ച് തെങ്ങോലകൾ നിരത്തിയാണ് വള്ളികൾ പടർത്തിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ധാരാളമായിട്ട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാം, 1, 2 ഇതാ കണ്ടില്ലേ, 3, 4, 5 അതുപോലെ തന്നെ വീണ്ടും പുതിയ കായകൾ ഉണ്ടായി വരുന്നു, വീണ്ടും നന്നായി പൂക്കുന്നുണ്ട്. ഈ ഇലകൾ മാറ്റി നോക്കിയാൽ കാണാം, വീണ്ടും വീണ്ടും പുതിയ പൂക്കളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വളങ്ങൾ ഇട്ട് കൊടുത്താലും ചിലപ്പോൾ ചെടി നന്നായിട്ട് പൂക്കണമെന്നില്ല. അപ്പോൾ നന്നായി പൂക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം പറയാം. അതിന് ഏറ്റവും നല്ലത് പച്ചച്ചാണകം കലക്കി ഒഴിക്കുക എന്നതാണ്. അഥവാ പച്ചച്ചാണകം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കാം. കടലപ്പിണ്ണാക്ക് 100 ഗ്രാം 1-1.5 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം പൊളിപ്പിച്ച ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ പൂക്കാതെ നിൽക്കുന്ന ചെടി പെട്ടെന്ന് പൂക്കുന്നതാണ്. കുമ്പളത്തിലും മത്തനിലുമൊക്കെ ആൺപൂവുമുണ്ട് പെൺപൂവുമുണ്ട്. ഇതിൽ പെൺപൂവാണ് കായായി മാറുന്നത്. ഇതാണ് പെൺപൂവ്. ഇത് തിരിച്ചറിയാൻ പൂവിൻ്റെ താഴെ ഇതുപോലെ ചെറിയൊരു കായയുടെ ഒരു രൂപം കാണും. അതേസമയം ഈ കാണുന്നതാണ് ആൺപൂവ്. അപ്പോൾ ഇതിൽ പരാഗണം നടന്നതിന് ശേഷം വേണം ഇതുപോലെ കായായി മാറാൻ. പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കുമൊക്കെ വളമായി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെൺപൂവ് ചെടികളിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം നമുക്കിതൊന്ന് വിളവെടുക്കാം. അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ ഒരു കുമ്പളം നട്ടുപിടിപ്പിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.